മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കി. തിയേറ്ററിൽ വിജയ പ്രദർശനം തുടരുകയാണ് പൃഥ്വിരാജ് സിനിമ ലൂസിഫർ. മലയാളത്തിൽ നിന്നും ആദ്യമായി 200 കോടി മറികടക്കുന്ന ആദ്യ ചിത്രം എന്ന റെക്കോർഡാണ് ലൂസിഫർ സ്വന്തമാക്കിയിരിക്കുന്നത്. ലൂസിഫർ സിനിമയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ലൂസിഫറിനെ ലോക സിനിമാ ചരിത്രത്തിന്റെ ഭാഗമാക്കിയ പ്രേക്ഷകർക്ക് 1000 നന്ദി. 200 കോടിയും കടന്ന മലയാളത്തിന്റെ ആകാശം എന്നാണ് അണിയറ പ്രവർത്തകർ ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞിരിക്കുന്നത്. 50 ദിവസങ്ങൾ പൂർത്തിയാക്കി ഇന്നാണ് സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ വിവരങ്ങളുമായി ലൂസിഫർ ടീം എത്തിയിരിക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ മലയാളക്കരയിൽ മറ്റൊരു ചരിത്രമാവാൻ പൃഥ്വിരാജിലൂടെ മോഹൻലാലിന് സാധിച്ചിരിക്കുകയാണ്. സംവിധായകനായ പൃഥ്വിക്കും നായകനായ മോഹൻലാലിലും ഇനി പറയാനുള്ളത് എന്താണെന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ. പുലിമുരുകനിലൂടെ ആദ്യ 100 കോടി മലയാളത്തിലേക്ക് എത്തിച്ച മോഹൻലാൽ ലൂസിഫറിലൂടെ ആദ്യ 200 കോടിയും സ്വന്തമാക്കിയിരിക്കുകയാണ്. 50ാം ദിവസമാണ് മോഹൻലാൽ ആരാധകരും മലയാള സിനിമാ പ്രേമികളും കാത്തിരുന്ന ആ വാർത്ത പുറത്തു വന്നത്. ലൂസിഫറിന്റെ ഔദ്യോഗിക പേജിലൂടെയാണ് തങ്ങളുടെ സിനിമ 200 കോടി നേടിയ സന്തോഷ വാർത്ത പുറത്തുവിട്ടത്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും വാർത്ത സത്യമാണെന്ന് പറഞ്ഞു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യം ആന്റണി ഷെയർ ചെയ്തിട്ടുള്ളത്. അതിവേഗം 100 കോടി റിലീസിനെത്തിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ലൂസിഫറിന് റെക്കോർഡ് മഴയായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ മറ്റൊരു സിനിമയ്ക്കും നേടാൻ പറ്റാത്ത സാമ്പത്തിക വരുമാനമാണ് ലൂസിഫർ നേടിയത്. മുരളി ഗോപിയുടെ മാന്ത്രിക വിരലുകൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുമ്പോൾ നടൻ മുരളി ഗോപി ആയിരുന്നു ലൂസിഫറിന് തിരക്കഥ ഒരുക്കിയത്. മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിന്റെ കഥ പറഞ്ഞെത്തിയ രസികൻ എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കി രചനയിലേക്ക് കടന്നു വന്ന ആളാണ് മുരളി ഗോപി. ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ ഒരുക്കിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, തീയാൻ, കമാര സംഭവം എന്നീ ചിത്രങ്ങളെല്ലാം മുരളി ഗോപി തിരക്കഥ എഴുതിയിരുന്നു. നല്ല കഥയുണ്ടായിട്ടും ഈ സിനിമകൾക്കൊന്നും പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിയാതെ പോയി. ഒടുവിൽ ലൂസിഫറിലൂടെ തന്റെ വിരലുകൾക്ക് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മുരളി ഗോപി. 50 ദിവസം കൊണ്ട് 200 കോടിയാണെങ്കിൽ ഇനിയുള്ള ദിവസം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം തുക നേടാനാകുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ വിശ്വാസം. മലയാളക്കര ഇതുവരെ പരീക്ഷിക്കാത്ത ഘടകങ്ങളുമായിട്ടായിരുന്നു പൃഥ്വിരാജ് തന്റെ ആദ്യ സംവിധാന സംരംഭം എത്തിച്ചത്. ആദ്യ സിനിമ തന്നെ ഹിറ്റാക്കുന്ന നവാഗത സംവിധായകർ നിറഞ്ഞു നിൽക്കുന്ന മലയാള സിനിമയിൽ കന്നി ചിത്രം കൊണ്ട് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിന്റെ അച്ഛനും നടനുമായ അന്തരിച്ച സുകുമാരന് ചിത്രം സമർപ്പിച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് ലൂസിഫർ തിയേറ്ററുകളിലേക്ക് എത്തിച്ചത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ ബോക്സ് ഓഫീസ് നേട്ടമാണിത്. വെറും 8 ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം 100 കോടി ക്ലബിൽ കയറിയത്. വെറും 21 ദിവസം കൊണ്ടാണ് ലൂസിഫർ 150 കോടി ക്ലബിൽ പ്രവേശിച്ചത്. ചിത്രം റിലീസ് ചെയ്ത ആഴ്ചകൾ പിന്നിട്ടിട്ടും മികച്ച പ്രതികരണം നേടി ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. ബിഗ് ബജറ്റ് ചിത്രമായ ലൂസിഫർ ലോകവ്യാപകമായി 3079 സ്ക്രീനുകളിലാണ് പ്രദർശനത്തിനെത്തിയത്. ഇന്ത്യയിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം ആദ്യ ദിനം ലഭിച്ചത് 12 കോടിയായിരുന്നു. വെബ് ഡെസ്ക്, കൈരളി ന്യൂസ്.